അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഉപ്മാവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കണേ നോക്കാം. നമുക്ക് വീഡിയോ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചൂടായ ചട്ടിയിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു ഉപ്മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് റവയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ 2 കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്മാവ് കഴിക്കുന്ന ടൈമിൽ എളുപ്പത്തിന് എടുത്ത് മാറ്റാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാളയാണ്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ടി കിട്ടിയാൽ മതി. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ ഈ ഒരു ഉപ്മാവ് കുറച്ചൊന്ന് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഈ ഒരു ഉപ്മാവ് കഴിക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടിരിക്കുക. പിന്നെ ചിലർക്കൊക്കെ ഉപ്മാവ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒരു നെഞ്ചിരിച്ചൽ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ഇതുപോലെ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റവ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാച്ചരി വേദം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം ഇതുപോലെ തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തവി വെച്ചിട്ടോ മറ്റോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കട്ടകളും കാര്യങ്ങളൊക്കെ ഉടച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. റവയിലെ വെള്ളമൊക്കെ വറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ ദാ റവയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല പഞ്ഞു പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആ ഒരു തീ ചൂടുണ്ടല്ലോ അതൊന്ന് ആറിയ ശേഷം നമ്മൾ ദാ ഇതേപോലെ റൈസ് കട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഉപ്മാവ് എപ്പോഴും ചെറു ചൂടിൽ കഴിക്കാനാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നല്ല പഞ്ഞു പോലത്തെ ഉപ്മാവ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.